വഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ സത്യം പുറത്തു വന്നതോടെയാണ് മുഖ്യമന്ത്രി ഇ എം സി സി ചെയർമാനെതിരെ തിരിഞ്ഞതെന്ന ചിന്തന. ഇ എം സി സി വിവാദത്തിൽ മുഖ്യമന്ത്രി യുദ്ധക്കളത്തിൽ നിന്നും ഒളിച്ചോടി. കടൽ വിൽക്കാൻ കോപ്പുകൂട്ടിയപ്പോഴാണ് താൻ തടഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ, അവരുടെ ജീവിതം കട്ടപ്പുകയാക്കാനല്ലേ ഈ കമ്പനി ശ്രമിച്ചത്? മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ അമേരിക്കയിൽ പോകുന്നു, ഇ എം സി സി ആയിട്ട് ചർച്ച നടത്തുന്നു, അവരെ ക്ഷണിച്ചുകൊണ്ട് വരുത്തുന്നു, ഇവിടെ ഗവൺമെൻറ് അവരോട് സ്വീകരിക്കുന്നു, മുഖ്യമന്ത്രി രണ്ട് തവണ കാണുന്നു, അവർ ഗവൺമെൻറ്റുമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്നു, കെ എസ് ഐ ഡി സിയുമായിട്ട് ധാരണാപത്രം ഒപ്പിടുന്നു, കേരള ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പിടുന്നു. ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞിട്ട് നാണമില്ലേ പറയാൻ? കേരളത്തിലെ കടൽ വിൽക്കാൻ പിണറായി വിജയൻ കോപ്പ് കൂട്ടിയപ്പോൾ അതിനെ ഞാൻ തടഞ്ഞതാണോ കുറ്റം? അതിനെ ഞാൻ തടഞ്ഞു, അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രതിപക്ഷ നേതാവിനുണ്ട്, അതുകൊണ്ടാണ് തടഞ്ഞത്. അതുകൊണ്ടല്ലേ എല്ലാ ഉത്തരവും പിൻവലിച്ചു പോകേണ്ടി വന്നില്ലേ? തോറ്റ് പിന്മാണിയിൽ ഉത്തരനെ പോലെ മുഖ്യമന്ത്രി യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയില്ലേ? നാണം വേണം ഇതൊക്കെ പറയാൻ, ആരെ കളിപ്പിക്കാനാണിത്?